സയൻസ് മലയാളം ചാനൽ രണ്ട് ബലൂണുകൾ രണ്ട് കഷണം പൈപ്പ് ഒരു വാൽവ് ഇത്രയും ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന രസകരമായ ഒരു ശാസ്ത്ര പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ പൈപ്പിലൂടെ ഊതി ഈ ബലൂണിനെ വിളപ്പിക്കാം വാൽവ് അടച്ചു പിടിച്ചതുകൊണ്ട് ഇപ്പോൾ അതിലെ കാറ്റ് പുറത്തു പോകുന്നില്ല നമുക്ക് വാൽവ് തുറന്നു നോക്കാം ഇനി ഒന്നുകൂടി വിളപ്പിക്കാം വാൽവ് അടച്ചു പിടിക്കുന്നു ഇനി രണ്ടാമത്തെ ബലൂൺ ഇത് അല്പം മാത്രം വിളപ്പിക്കാം അല്പം മാത്രം വിളപ്പിച്ച ഈ ബലൂണിനെ നമുക്ക് പൈപ്പിന്റെ ഈ അറ്റത്ത് ഘടിപ്പിക്കാം ഇതാ സംവിധാനം റെഡിയായി ഇനി ഈ വാൽവ് തുറന്നാൽ എന്താണ് സംഭവിക്കുക വലിയ ബലൂണിലെ വായു ചെറിയ ബലൂണിലേക്ക് പോകുമോ അതോ ചെറിയ ബലൂണിലെ വായു വലിയ ബലൂണിലേക്ക് പോകുമോ അവസാനം രണ്ടും തുല്യമാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബലൂൺ വലുതായി നിൽക്കുമോ നമുക്ക് പരീക്ഷിക്കാം നമ്മുടെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ചെറിയ ബലൂൺ കൂടുതൽ ചെറുതായി അതിലെ വായു വലിയ ബലൂണിലേക്ക് പ്രവഹിച്ചു എപ്പോഴും ഉള്ളവൻ കൂടുതൽ മറ്റുള്ളവരുടെ സമ്പത്ത് കൂടി കൊള്ളയടിച്ച് വലുതാകും അത് ലോകത്തിന്റെ നടപ്പാണ് അത് ഇവിടെയും സംഭവിച്ചു ആക്രാന്തക്കാരനായ ബലൂൺ ഈ ചെറിയ ബലൂണിന്റെ വായുവിനെ കൂടി അങ്ങോട്ട് വലിച്ചെടുത്തു എന്താകും ഇതിന്റെ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം ആലോചിക്കേണ്ടതുണ്ട് ഈ വലിയ ബലൂൺ ഇവിടെ ഘടിപ്പിക്കുന്നതിന് മുൻപേ ഞാൻ നാലഞ്ചു തവണ പരമാവധി ഊതി വീർപ്പിച്ച് അയവ് വരുത്തിയിരുന്നു ഇവിടെ ഘടിപ്പിച്ച ശേഷവും നാം രണ്ടു തവണ നന്നായി വീർപ്പിച്ച് അയവ് വരുത്തി ഇത് ആദ്യമായി വീർപ്പിച്ച ബലൂണാണ് ഇത്തിരി മാത്രമാണ് വീർപ്പിച്ചത് അതുകൊണ്ട് ഇതിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നില്ല ഇത് പലതവണ വീർപ്പിച്ചത് കൊണ്ടും പരമാവധി വീർപ്പിച്ചത് കൊണ്ടും ഇതിന്റെ ഇലാസ്തികത കാര്യമായി കുറയുന്നു ഇനി ഈ അവസ്ഥയിൽ വാൽവ് തുറക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ വായു അങ്ങോട്ട് പോകുന്നു അത് മനസ്സിലാക്കാൻ നാം ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട ദ്രവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം വാതകങ്ങൾക്കും ദ്രാവകങ്ങൾക്കുമാണ് ഇംഗ്ലീഷിൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുക ഫ്ലൂയിഡ്സിന് ഒരു സ്വഭാവമുണ്ട് ബഹിരാകാശത്ത് നാം അല്പം വെള്ളമൊഴിച്ചാൽ അത് ഗോളാകൃതി പ്രാപിക്കും അതിന്റെ കാരണം ഫ്ലൂയിഡിന്റെ ഒരു സ്വഭാവമാണ് പ്രതലബലം കുറയ്ക്കാൻ വേണ്ടി ഫ്ലൂയിഡ്സ് ഗോളാകൃതി പ്രാപിക്കാൻ ശ്രമിക്കും ഭൂമിയിൽ ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്ന് മാത്രം സ്പേസിൽ അത് നടക്കുന്നു ഇതേപോലെ ഫ്ലെക്സിബിളായ ഒരു പാത്രത്തിൽ എടുത്ത ദ്രാവകവും വാതകവും അതിന്റെ പ്രതലബലം കുറയ്ക്കാൻ ശ്രമിക്കും അതിനുവേണ്ടി അത് ഗോളാകൃതി പ്രാപിക്കാൻ ശ്രമിക്കും ഇവിടെ ഈ ബലൂൺ വീർത്തിരിക്കുന്നത് ഏകദേശം ഗോളത്തിന്റെ ആകൃതിയിലാണ് ഒരു ബലൂണിന്റെ ആകൃതി നീണ്ടതാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതങ്ങ് നീണ്ടു പോകാതെ ഗോളാകൃതിയിലേക്ക് വരുന്നത് ഫ്ലൂയിഡ്സിന്റെ ഈ ഗോളാകൃതി പ്രാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതലബലം കുറയ്ക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഗോളാകൃതി പ്രാപിക്കുന്നത് ഇവിടെ രണ്ട് ബലൂണുകളിലും വായു ഉണ്ടായിരുന്നു രണ്ടും ഏകദേശ ഗോളാകൃതിയിലാണ് പ്രതലബലം കുറയുന്നത് ഏറ്റവും പ്രതല വിസ്തീർണം കുറയുമ്പോഴാണ് രണ്ട് ഗോളങ്ങളിൽ ഉൾക്കൊള്ളാവുന്ന ഒരു ദ്രവം അവ രണ്ടും കൂടി ചേർന്ന് ഉൾക്കൊള്ളാവുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ അതിന്റെ പ്രതല വിസ്തീർണം കുറയും പാത്രത്തിന്റെ ആകൃതി ഗോളാകൃതിയാണെങ്കിൽ അപ്പോൾ പ്രതല വിസ്തീർണം കുറച്ചുകൊണ്ട് പ്രതലബലം കുറയ്ക്കാൻ വേണ്ടി ഇവ ഒന്നാകാൻ ശ്രമിക്കും ഇതിലെ വായുവിനെ ഇങ്ങോട്ടൊഴുക്കിക്കൊണ്ട് പ്രതല വിസ്തീർണം കുറക്കാം ഇതിലെ വായുവിനെ
इोटिको प्रतल विस्तीर्ण कुमान ऐटों इत परमावधि लूसाइट अद इन इन वायु ने उकू इत नाम अयव वरती इन ना इलास्टिकत इन वीणपा समगर अद इन वायु ने अोटी अलिवीर्पा प्रयास प्रतल विस्तीर्ण कुोमा वी इायु इोट प्रवहिको अदान चलूण वायु वाली बलूण प्रवहिक कहना।